തൃശൂർ പൂരം പ്രതിസന്ധിയിൽ സർക്കാർ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചില്ലെങ്കിൽ തുടർ സമരം നടത്താൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. DCCയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ രാപ്പകൽ സമരം അവസാനിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. തൃശൂർ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിന് വൻതോതിൽ വാടക വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പൂരം ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വരുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇരു ദേവസ്വങ്ങൾക്കും പിന്തുണ അറിയിച്ചാണ് കോൺഗ്രസ് രാപ്പകൽ സമരം നടത്തിയത്. സംസ്ഥാന സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും പൂരത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് സമരസമാപനത്തിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. 2 കോടി 20 ലക്ഷം രൂപയാക്കി മാറ്റാനുള്ള നടപടി പൂര കമ്മിറ്റിയോട് മാത്രമല്ല ജനങ്ങളോടുള്ള പൂരം നടത്തിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഈ പിടിവാശി? ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രി യോഗം വിളിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. തൃശൂർ MP TN പ്രതാപൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റുമാർ സമരത്തിന് പിന്തുണയുമായെത്തി. റിപ്പോർട്ടർ ജയ്സൻ റിപ്പോർട്ടർ, തൃശൂർ.